പോപ്പുലർ ഫ്രണ്ട് ആലപ്പുഴയിൽ നടത്തിയ റാലിയിൽ കൊച്ചുകുട്ടിയെ കൊണ്ട് കൊലവിളി പ്രസംഗം നടത്തിയിട്ട് യാതൊരു പ്രതികരണവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ സംഭവത്തിൽ പല അറസ്റ്റുകളും ഉണ്ടായെങ്കിലും ഹിന്ദുത്വത്തിന്റെ കാലന്മാരാണ് തങ്ങളെന്ന് പി എഫ് ഐ നേതാക്കൾ പരസ്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടും ആരും ഒരക്ഷരം മിണ്ടിയിരുന്നില്ല. ഇത്തരം നേതാക്കൾക്കും ഇവരുടെ കൊലവിളി പ്രസംഗങ്ങൾക്കുമെതിരെ കേരളത്തിൽ ബന്ധപ്പെട്ട അധികൃതർ ഒന്നും പ്രതികരിക്കാനോ ഞൊടിയിടയിൽ അറസ്റ്റ് നടത്താനോ തയ്യാറാവാത്തതിന്റെ ധൈര്യത്തിലാണെന്ന് തോന്നുന്നു. കേരള ഹൈക്കോടതി തീവ്ര സ്വഭാവമുള്ള സംഘടനയെന്ന് പി എഫ് ൊപ്പം ചൂണ്ടിക്കാട്ടിയ എസ് ഡി പി ഐ കർണാടകയിലെ മംഗലാപുരത്ത് ഒരു പ്രകടനം നടത്തിയത്. പക്ഷെ അവർക്ക് സ്ഥലം മാറിപ്പോയി. സർക്കാരിനെയോ ജനങ്ങളെയോ ബാധിക്കുന്ന യാതൊന്നിനും ഒരു പരിഗണനയും നൽകി കർണാടക സർക്കാരിന് ശീലമില്ല. സംഭവം ഇങ്ങനെ: മംഗലാപുരത്ത് എസ് ഡി പി ഐ പ്രകടനത്തിനിടെ പോലീസിനെതിരെ മലയാളത്തിൽ അസഭ്യ പ്രയോഗം നടത്തിയ 6 പേരെ അറസ്റ്റ് ചെയ്തു. കർണാടക പോലീസാണ് ഇവരെ പിടികൂടിയത്. എസ് ഡി പി ഐയുടെ പതാകയുമായി ബൈക്കിൽ പോകുന്നതിനിടെയാണ് യുവാക്കൾ പോലീസിനെതിരെ മലയാളത്തിൽ അസഭ്യ പ്രയോഗം നടത്തിയത്. സംഭവത്തിന് പിന്നാലെ യുവാക്കളുടെ വീഡിയോ പ്രചരിച്ചതോടെയാണ് പോലീസ് കേസെടുത്തത്. എസ് ഡി പി ഐ പ്രവർത്തകരായ സഫ്വാൻ, അബ്ദുൽ സലാം, മുഹമ്മദ് ഹുനൈസ്, മുഹമ്മദ് സഹിൽ, മുഹമ്മദ് ഫലാഹ്, അബ്ദുൽ ലത്തീഫ് എന്നിവരാണ് പിടിയിലായത്. കർണാടകയിലെ വിവിധയിടങ്ങളിൽ താമസിക്കുന്നവരാണ് ഇവരെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പോടാ പുല്ലേ പോലീസേ എന്ന് ആക്രോശിച്ചുകൊണ്ട് എസ് ഡി പി ഐ പതാകയുമായി ബൈക്കിൽ പോകുന്ന യുവാക്കളുടെ വീഡിയോയാണ് പ്രചരിച്ചത്. ആർ എസ് എസിനെതിരെയും മലയാളത്തിൽ മുദ്രാവാക്യം വിളിച്ചിരുന്നു. ഇതിനുശേഷം ഒരു പോലീസുകാരനെ കൈ ചൂണ്ടി അസഭ്യം വിളിച്ചതായും പരാതിയുണ്ട്. കോൺസ്റ്റബിളായ ചന്ദ്രശേഖരന് നേരെയായിരുന്നു യുവാക്കളുടെ ആക്രോശം. മെയ് 27 നടന്ന എസ് ഡി പി ഐയുടെ കൺവെൻഷനിൽ പങ്കെടുക്കാൻ എത്തിയതാണ് ഇവരെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പ്രേക്ഷകർക്ക് കാണാനായി ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.